ഡോക്ടർ നാരായണൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതൊരു ക്ലോസ്ഡ് നമുക്കത് അല്ലാതെ ചെയ്യാൻ കഴിയില്ല. തിയേറ്ററുകൾ തീർച്ചയായും അടച്ചു മൂടി തന്നെ കിടക്കണം. ഇരുട്ട് നിറഞ്ഞ എ സി ഉള്ള ആ മുറിയിലാണല്ലോ ചിത്രങ്ങൾ വേഗത്തിലോടുന്നത്. അതിനെയാണ് നമ്മൾ അപ്പോൾ നമ്മൾ അവിടെ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണമെന്നാണ്. സർക്കാർ ഇതിനകം പ്രഖ്യാപിച്ചിട്ടുള്ളത് രണ്ട് വാക്സിൻ എന്നായിരുന്നു, ഇപ്പോൾ ഒരു വാക്സിൻ. ആ വാക്സിൻ സർട്ടിഫിക്കറ്റ് കൗണ്ടറിൽ പരിശോധിക്കണം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്നാൽ മാത്രമേ തിയേറ്ററിൽ ടിക്കറ്റ് കൊടുക്കാൻ പാടുള്ളൂ. രണ്ട്, നമ്മൾ പരമാവധി കൈ കഴുകിയിട്ടോ അല്ലെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടോ അകത്തേക്ക് കയറണം. നേരത്തെ ഓരോ ഷോയും കഴിയുമ്പോൾ ഇമ്മ്യൂണൈസേഷൻ പൂർത്തിയാക്കണം അല്ലേ. ഇതാണ് സിനിമാ തിയേറ്ററിൽ നമുക്ക് മിനിമം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അതെ, തീർച്ചയായിട്ടും നമ്മൾ ഈ പറഞ്ഞ പോലെ നമുക്ക് ഇതിന്റെ ശാസ്ത്രീയ വശങ്ങൾ ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു ഡോസ് വാക്സിൻ എടുത്തവർക്ക് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാലും അത് അതി വലിയ ഗുരുതരമാവാൻ സാധ്യതയില്ല എന്നുള്ള കാര്യങ്ങൾ നമുക്കറിയാം. രണ്ടാമത്, എങ്ങനെയാണ് ഇങ്ങനെയുള്ള ഒരു ക്ലോസ്ഡ് സ്പേസ് സ്റ്റെറിലൈസ് ചെയ്യുന്നത്, സാനിറ്റൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ നമുക്കറിയാം. അതിന്റെ ഉപകരണങ്ങളൊക്കെ തിയേറ്ററിൽ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ പിന്നെ സാനിറ്റൈസറും മാസ്ക് എല്ലാവരും ഉപയോഗിക്കണം. ഇത്തരം കാര്യങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, കാരണം നമുക്ക് വേറെ വഴിയില്ല. കാരണം എത്ര നാളെന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ പിന്നെ അടച്ചു കെട്ടിയിരിക്കുക. അപ്പൊ ആ ഒരു ചെറിയ റിസ്ക് ഉണ്ട് ഇതിനകത്ത്. ആ റിസ്ക് എത്രത്തോളം പ്രശ്നമുണ്ടാവുന്നുള്ളത് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ അറിയാം. അപ്പൊ അതിനനുസരിച്ചിട്ട് നമുക്ക് വേണ്ടുന്ന ചേഞ്ച് വരുത്തി. അതിലെ തീർച്ചയായിട്ടും തിയേറ്ററുകൾ തുറക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഈ പറഞ്ഞ പോലെ സീറ്റ് ഇടപെട്ട് ഇരുത്തിയിട്ട്, കാരണം ഇതിൽ വരുന്ന ആളുകൾ പഴയ പോലെയല്ല, അവരൊക്കെ വാക്സിനേറ്റഡ് ഇൻഡിവിജ്വൽസ് ആണ്. വാക്സിനേഷൻ എടുത്ത ഒരു പ്രൊട്ടക്ഷനുള്ള ആളുകളാണ് വരുന്നത്. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഷോയ്ക്ക് പ്രവേശിക്കുന്നവര് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് തന്നെ കൊണ്ടുവരുന്നവർ തന്നെ ആയിരിക്കണം എന്നുള്ളത് നികേഷ് പറഞ്ഞ പോലെ പൂർണ്ണമായിട്ടും അത്തരം കാര്യങ്ങൾ നമ്മൾ പൂർണ്ണമായി തന്നെ അതിൽ വേണ്ടുന്ന മുൻകരുതലുകൾ എടുക്കണം. അതുപോലെ തന്നെ സാനിറ്റൈസറും ഇങ്ങനത്തെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ നമ്മൾ ഉദ്ദേശിക്കുന്ന വലിയ രീതിയിലുള്ള ഒരു ഗുരുതരാവസ്ഥയിൽ എത്തുകയോ അല്ല മരണനിരക്ക്, നമ്മൾ ഇതിലൊക്കെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് മരണനിരക്കാണ്. മരണനിരക്ക് കൂടാനുള്ള ഒരു സാധ്യതയില്ല. തീർച്ചയായിട്ടും ഈ വാക്സിൻ എടുത്തവർക്ക് തന്നെ പലർക്കും എസിംപ്റ്റമാറ്റിക് ആയിട്ടുള്ള ഇൻഫെക്ഷൻ വരാം. ഒരു വാക്സിൻ എടുത്തെന്ന് വെച്ചാൽ അവർക്ക് കോവിഡ് രോഗം, കോവിഡ് അണുക്കൾ അവരുടെ ശരീരത്തിൽ കയറില്ല എന്നുള്ളൊന്നുമില്ല. അവർക്ക് എസിംപ്റ്റമാറ്റിക് ആയിട്ട് ഇൻഫെക്ഷൻ വരാം, ചെറിയ ഇൻഫെക്ഷൻ ഒക്കെ വരാം. പക്ഷെ അത് അത്ര ഗൗരവപരമായ ഒരു രീതിയിലേക്ക് പോകാൻ വഴിയില്ലാത്തതുകൊണ്ടാണ് ഇത്ര ഒരു തീരുമാനത്തിലേക്ക് നമ്മൾ എത്തുന്നത്. അത് തീർച്ചയായിട്ടും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാവുന്ന ഒരു തീരുമാനമാണ്. നോക്കാം എങ്ങനെയാണ് ഈ ഇതിന്റെ ഭാവി. ഏതായാലും ആഴ്ചകൾക്കുള്ളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ ഈ കോവിഡ് പ്രോട്ടോകോൾ തിയേറ്ററിൽ വേണ്ട രീതിയിൽ പാലിച്ചിട്ടില്ല എന്നാണ്. ഈ ലിവ് വിത്ത് ലിവ് വിത്ത് കോവിഡ് എന്നുള്ളത് ഏതാണ്ട് ഒരു 3-4 മാസം മുമ്പ് തന്നെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ളതാണല്ലോ. അപ്പോൾ അതിൽ പെടുന്നതാണിത്. അതായത് നമ്മൾ ഫ്രീ ആക്കി വിടുക, അതിനെ വരുന്നിടത്ത് വെച്ച് നേരിടുക. വാക്സിൻ എടുക്കണം എന്നുള്ള കാര്യത്തിൽ നിർബന്ധമാണ്, എല്ലാവരും വാക്സിൻ എടുത്തിരിക്കണം. വാക്സിൻ എടുത്ത് കോവിഡ് ഇനി വന്നാലും അതിനെ ചികിത്സിച്ച് ഭേദമാക്കുക എന്നല്ലാതെ അടച്ചു പൂട്ടിയിടുക എന്നുള്ളത് പ്രായോഗികമല്ല. അതെ, തീർച്ചയായിട്ടും. കാരണം ഈ അതുകൊണ്ടാണ് സ്കൂളുകൾ തുറക്കുന്നതും മറ്റ് പല വിനോദസഞ്ചാര മേഖലകളും എല്ലാം തുറക്കുന്നത്. ഈ ഒരു അടച്ചുപൂട്ടലേക്ക് നമുക്ക് ദീർഘകാലം ഇതുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളുണ്ടാവും. മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും, സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. ഇതെല്ലാം കണക്കിലെടുക്കുമ്പോൾ നമ്മളിത് ഒരു അതിൻ്റെ ഒരു റിസ്ക് കണക്കിലെടുക്കുകയും അതുകൊണ്ട് പിന്നെ രണ്ട് സൈഡ് നമ്മൾ തൂക്കി നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോഴെടുത്തിട്ടുള്ള തീരുമാനം നമുക്ക് വേണ്ടുന്ന രീതിയിൽ അച്ചടക്കത്തോടെ നടപ്പാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നാണ് കരുതുന്നത്.